വായിട്ടിരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം. രണ്ട് കൊരിന്ത്യർ 3:18. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സന്തോഷത്തോടെ പറയാം ഹാലേലുയ്യ. അടുത്തിരിക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാം ഹാലേലുയ്യ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം. അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. കുറച്ചുകൂടെ നല്ലൊരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്പം വേഗത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണമാണ്. ആർക്കാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്? ആ, നമുക്കാണ് രൂപാന്തരീകരണം. ആർക്കാണ് മാറ്റം സംഭവിക്കേണ്ടത്? ആ, ആർക്കാണ് ആദ്യം മാറ്റം സംഭവിക്കേണ്ടത്? ഹാലേലുയ്യ. ചില ആളുകള് കുമ്പസാരിക്കുമ്പോ നമ്മൾ വിചാരിക്കും ഈ ചേച്ചി കുമ്പസാരിക്കുന്നത് ഭർത്താവിന് വേണ്ടിയാണ് കുമ്പസാരിക്കുന്നത്. കാരണം ചേച്ചി പറയുന്നത് ഭർത്താവ് ചെയ്ത പാപങ്ങളാണ്. കാരണം ഭർത്താവിന് വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഡോക്ടറുടെ അടുത്ത് ഭർത്താവിന് വരാൻ പറ്റിയിട്ടില്ല മരുന്ന് തരണം. ആദ്യം മാറ്റം രൂപാന്തരീകരണം സംഭവിക്കേണ്ടത് ഞാനെന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഈ പ്രസംഗം നടക്കുമ്പോ ആദ്യം മാറ്റം വരേണ്ടത് ആർക്കാണ്? അച്ഛനാണ്. ഹാലേലുയ്യ. അപ്പോൾ രൂപാന്തരീകരണമാണ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്. ഏതാണ് ആയിരിക്കേണ്ട അവസ്ഥ? ഈശോയുടെ അവസ്ഥ. നമ്മൾ ആരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആരെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആരുമായാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആരുമായാണ് ഇടപാടുകൾ നടത്തുന്നത്? ആ, അപ്പോൾ നമ്മൾ ഈശോയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ എന്താണോ, ആരെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആരെയാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആരെയാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആരെയാണോ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, ആരുമായാണോ നമ്മൾ ബന്ധത്തിലായിരിക്കുന്നത്, ആ ആള് പോലെ നമ്മൾ ആയിത്തീരുകയാണ്. കരമടിച്ച് നന്ദി പറയാം. പുറകെ വിളിക്കാം ഈശോയെ. അപ്പോൾ അതാണ് രൂപാന്തരീകരണം. ഈ രൂപാന്തരീകരണത്തിന്റെ വിവിധ തലങ്ങളാണ് അമ്മ ത്രേസ്യ
രൂപാന്തരീകരണത്തിന്റെ വിവിധ തലങ്ങൾ അമ്മ ത്രേസ്യ വിവരിക്കുന്ന പുസ്തകമാണ് അഭ്യന്തര ഹർമ്മ്യം എന്ന് പറയുന്ന പുസ്തകം. ഈ അഭ്യന്തര ഹർമ്മ്യത്തിൽ നമ്മൾ പറഞ്ഞു അമ്മ ത്രേസ്യ കാണുകയാണ് നമ്മുടെ ആത്മാവിന്റെ ഒരു സ്ഥിതിവിശേഷം എന്നത് ഏഴ് കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരം പോലെയാണ്. ഏഴ് കോട്ടകൾ ഒരു ഈ ഏഴ് കോട്ടകൾ ഓരോ മതിൽക്കെട്ടും സ്ഫടികം കൊണ്ടുണ്ടാക്കിയ മതിൽക്കെട്ടാണ്. ഈ സ്ഫടികം കൊണ്ടുണ്ടാക്കിയ മതിൽക്കെട്ട് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് അങ്ങനെ ഏഴാമത്തെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഏഴാമത്തെ ആ കോട്ടയ്ക്കുള്ളിലാണ് പരിശുദ്ധ ത്രിത്വം ആയിരം സൂര്യന്റെ ശോഭയോടുകൂടെ വസിക്കുന്നത്. ഈ ഏഴാമത്തെ ഉള്ളിന്റെ ഉള്ളിൽ വസിക്കുന്ന ആ ഏഴാമത്തെ ഹർമ്മ്യത്തിൽ നിന്നും പുറത്തേക്ക് ഈ കോട്ടകൾ കല്ലുകൊണ്ടുണ്ടാക്കിയതല്ലാത്തത് കൊണ്ട് സ്ഫടികം കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് സ്ഫടികത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇത് പ്രകാശം കടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പ്രകാശം കടന്നുപോയി പുറത്തു വരെ ഈ പ്രകാശം എത്തുന്നുണ്ട്. നമുക്ക് എപ്രകാരം ഓരോ കോട്ടയും കടന്ന് ഏറ്റവും ഒടുവിൽ ഏഴാമത്തെ ഹർമ്മ്യത്തിനുള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വവുമായി എങ്ങനെ ലയിച്ചു ചേരാൻ സാധിക്കും എന്നതിൻ്റെ വഴികളാണ്, അതിൻ്റെ വിവിധങ്ങളായ തലങ്ങളാണ്. സ്വന്തം അനുഭവത്തെ വെളിച്ചമാക്കി സ്വന്തം ജീവിതത്തിൽ ദൈവം അവൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, സ്വന്തം അനുഭവത്തിൽ നിന്ന് അവൾ എഴുതിയ പുസ്തകമാണ് അഭ്യന്തര ഹർമ്മ്യം. അമ്മ ത്രേസ്യ മരിക്കുന്നതിന് ഏകദേശം 5 വർഷം മുമ്പ് 1582 അമ്മ ത്രേസ്യ മരിക്കുന്നത്. 1577 അമ്മ ത്രേസ്യ പുസ്തകം എഴുതുന്നത്. 5 വർഷം മുമ്പ്, അതായത് അമ്മ ത്രേസ്യയുടെ 62 വർഷം നീണ്ടു നിന്ന ജീവിതത്തിന്റെ എത്രാമത്തെ വർഷം, 57-ാമത്തെ വയസ്സിൽ 57 വർഷത്തെ ജീവിതം, അതിൽ തന്നെ പ്രാർത്ഥനയുടെ അഗാധമായ അനുഭവ തലങ്ങളിലൂടെ അവൾ കടന്നുപോയ 17 വർഷങ്ങളുടെ അനുഭവ പരിചയത്തിന്റെ പുറത്ത് അവൾ എഴുതിയ പുസ്തകമാണ് അഭ്യന്തര ഹർമ്മ്യം. എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്? തൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സിനും, തനിക്ക് മാത്രം ഈ അനുഭവം ഉണ്ടായാൽ പോരാ, മറ്റുള്ളവർക്കും ഇതൊക്കെ ഉണ്ടാകണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് വായിക്കുന്നത്? ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാനും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, അച്ഛനടക്കം നമുക്കെല്ലാം ഒരു ധാരണയുണ്ട്, നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാണ് അല്ലേ? നമ്മളൊരു സംഭവമാണെന്ന് നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ നമ്മളാകുന്ന ഈ പ്രാർത്ഥനക്കാർ ഇപ്പോൾ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയാൻ ഇത് സഹായിക്കും. ഒന്ന്, ഇത് അറിയാൻ നമ്മൾ എവിടെയാണ് ഇപ്പോ എന്ന് അറിയാൻ സാധിക്കും. ഇന്നലെ ഒരു സഹോദരൻ ശ്രീകണ്ഠാപുരത്ത് നിന്ന്, ഒരു വലിയപ്പച്ചനാണ്, സ്കൂട്ടർ ഓടിച്ച് ഇരിട്ടി വരെ എത്തിയിട്ട് എടൂർക്കാണ് പോകുന്നതെന്ന് വിചാരിച്ച് മട്ടന്നൂർക്കാണ് പോയത്. മട്ടന്നൂര് ചെന്നിട്ട് ചോദിച്ചു ആവിലെ എത്തിയോന്ന് ചോദിച്ചു. അപ്പോ ആൾക്കാർ ഒരു തരത്തിൽ വീണ്ടും അദ്ദേഹം ഇരിട്ടിയിൽ വന്നു, റൈറ്റ് എടുക്കുന്നതിന് വരെ ലെഫ്റ്റ് എടുത്തതാണ് പോവാൻ. അപ്പൊ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇനി എങ്ങോട്ട് പോകണം, ഇനി എങ്ങനെ യാത്ര ചെയ്യണം, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ഇടുക്ക, അങ്ങനെ യാത്ര എങ്ങോ എങ്ങനെ യാത്ര ചെയ്യണം എന്ന് കൂടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അമ്മ ത്രേസ്യ ഈ പുസ്തകം എഴുതിയത്. ഒന്നാം സദനത്തിന്റെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടാം സദനത്തിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാം സദനത്തിൽ ആത്മബോധത്തിന്റെ തലം, രണ്ടാം സദനം ബാറ്റിൽ ഫീൽഡിന്റെ തലം, മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ തലമാണ്. ഹല്ലേലൂയ. ഉൽക്കടമായ ആഗ്രഹങ്ങൾ, നല്ല നല്ല ആഗ്രഹങ്ങൾ, എനിക്ക് വിശുദ്ധനായി തീരണം, എനിക്ക് യേശുവിനെ പോലെ ആകണം, എനിക്ക് ഒരു പ്രേക്ഷിതനായി പ്രേക്ഷിതയായി ജീവിക്കണം, എനിക്ക് യേശുവിന് വേണ്ടി സഹിക്കണം, എനിക്ക് യേശുവിന് വേണ്ടി മരിക്കണം, എനിക്ക് യേശുവിന് വേണ്ടി അപ്പൊ ഇത്രയൊക്കെ. എനിക്ക് ഈശോ കണ്ടതുപോലെ കാണണം, എനിക്ക് ഈശോ കേട്ടതുപോലെ, എനിക്ക് ഈശോ
സ്നേഹിച്ചതുപോലെ എനിക്ക് ഈശോ വചനം പ്രഘോഷിച്ചതുപോലെ ഈശോ എനിക്ക് ഈശോ കൈനീട്ടി തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ ഈശോ കാൽവരി കയറിയതുപോലെ ഈശോ കുരിശ് വഹിച്ചതുപോലെ ഒരു പരാതിയുമില്ലാതെ ഈശോ കുരിശ് വഹിച്ചതുപോലെ എനിക്കും ഒരു പരാതിയുമില്ലാതെ കുരിശ് വഹിക്കണം. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അല്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട്, എന്തെല്ലാം എന്തെല്ലാം ആശകളാണെന്നോ. ഹല്ലേലൂയാ അല്ലേ? അങ്ങനെ ഒരു പാട്ടില്ലേ? ആ പ്രൈസ് ദ ലോർഡ്. എന്തെല്ലാമോ എന്തെല്ലാമോ ആശകൾ, അതാണ് നമുക്കും അങ്ങനെ ഒരു ആശകളെ കുറിച്ച്. അപ്പൊ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ ഏഞ്ചലെ, ഒരേ ഒരു മോഹം അല്ലേ, ഒരേ ഒരു മോഹം എന്നാണ് പാട്ടെങ്കിൽ അതിൽ കുറെ മോഹങ്ങളുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ പാട്ട്? ഒരേ ഒരു മോഹം എന്തേയുള്ളിൽ നിന്നെ ഒന്നു കാണാ. അപ്പൊ ആദ്യത്തെ മോഹം എന്താണ്? ഈശോയെ കാണാൻ. ഒരേ ഒരു ദാഹം എന്നകദാരിൽ നിന്നിലൊന്നു ചേരാ. അപ്പൊ കണ്ടാ മാത്രം പോരാ, ഒന്നായിട്ട് ചേരണം. മണവാളം മണവാട്ടിയെ കണ്ടാ മാത്രം പോരാ, അവരൊന്നായി ചേരണം. ഹല്ലേലൂയാ. മുന്തിരിവല്ലിയിൽ സാധകളെന്ന പോൽ നിന്നോട് ചേരുവാനാശ. എന്താണ് ആശ? ആ മുന്തിരിവല്ലിയോട് ശാഖകൾ ചേർന്നിരിക്കുന്നത് പോലെ ഈശോയോട് ചേർന്നിരിക്കാൻ നിൻബലം ചൂടുവാനാശ. ഈശോയോട് ചേർന്നിരുന്നാൽ എന്തുണ്ടാകും? ആ ഈശോയുടെ ഫലം നമ്മളിൽ ഉണ്ടാകും. എന്താണ് ഈശോയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഫലം? അല്ല, ഈശോയിൽ നിന്ന് പുറപ്പെട്ട ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് ദൈവമഹത്വം എന്ന് പറയുന്ന ഫലമാണ്. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 17:3, കർത്താവെ അങ്ങ് എന്നെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കിക്കൊണ്ട് ആ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയാ. 17:4, അവിടെ നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഈശോയിൽ നിന്ന് പുറപ്പെട്ട ഫലം എന്താണ്? അപ്പോൾ നിൻ ഫലം ചൂടുവാനാശ. നമ്മുടെ ഉള്ളിൽ നമ്മളിൽ ദൈവ ഈശോയുടെ ഫലം എന്ന് പറയുന്നത് ഈ സ്നേഹം അതിന്റെ ഭാഗമാണ്. ദൈവമഹത്വം എന്ന് പറയുന്ന വിശാലമായ ഒരു വിശ്വപ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് സ്നേഹം. ഹല്ലേലൂയ. സ്നേഹത്തെ കുറിച്ച്, സ്നേഹത്തിന്റെ 16 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷനച്ചനന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇന്ന് ഏതായിരുന്നു? സ്നേഹം സത്യത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവമഹത്വത്തിന്റെ ഫലം ചൂടി നിൽക്കുക. നിൻ സ്തുതി പാടുവാനാശ. ഒരേ ഒരു മോഹം എൻ്റെ ഉള്ളിൽ നിന്നെ ഒന്നു കാണാ. ഒരേ ഒരു ദാഹം എന്നകദാരിൽ നിന്നിലൊന്നു ചേരാ. പിന്നെന്തൊക്കെയാണ് ആശ? കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അതായത് കുശവന്റെ കയ്യിൽ എങ്ങനെ കളിമണ്ണിരിക്കുന്നു അതുപോലെ ഞാനാകുന്ന ഈ പച്ച മനുഷ്യൻ ഈശോയെ നിന്റെ കയ്യിൽ ഇരുന്ന് ഇങ്ങനെ രൂപപ്പെടുന്നത് കാണാൻ ആശ. ഞാൻ എവിടെയിരുന്നാണ് രൂപപ്പെടേണ്ടത്? അവിടെയും ഇവിടെയും ഇരുന്ന് രൂപപ്പെടേണ്ട ജന്മമല്ല എൻ്റേത്. ഞാൻ രൂപപ്പെടേണ്ടത് നിന്റെ കയ്യിൽ ഇരുന്ന് നിനക്കിഷ്ടമുള്ളതുപോലെ നിന്റെ ഹിതം പോലെ തിരിഹിതമനുസരിച്ച് എൻ്റെ ചിന്തകൾ എൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൻ്റെ നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം രൂപപ്പെടണം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിൻ കയ്യിലെന്നെ കാണാനാശ. പിന്നെന്താണ്? നിനക്കായി ജീവിക്കാനാശ.
നിനക്കായി മരിക്കുവാനാശ. ഒരേയൊരു മോഹം എൻ്റെ ഉള്ളിൽ നിന്നെ ഒന്നു കാണാ. ഒരേയൊരു ദാഹം എന്നകതാരിൽ പ്രിയപ്പെട്ടവരെ, ഇത് ഒന്നാം സദനത്തിലും രണ്ടാം സദനത്തിലുമുള്ള ആത്മാവിന്റെ പാട്ടല്ല, ഇത് മൂന്നാം സദനത്തിലുള്ള ആത്മാവിന്റെ പാട്ടാണ്. എന്താണ്? ഈശോയെ കാണണം, കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ ഞാൻ അവിടെ ഇരുന്ന് രൂപപ്പെടണം. അതുപോലെ തന്നെ അപ്പൊ അടുത്ത ആശയം എന്താണെന്ന് അറിയാവോ? അനുദിനമാത്മാവിൽ വീണ്ടും ജനിച്ചു ഞാൻ പരുദീസ നേടുവാനാശ. ഈശോ പറഞ്ഞു, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കണി കാണുകയില്ല. ഹല്ലേലൂയാ. അവിടെ കേറില്ല എന്നല്ല, അവിടെ കാണില്ല. അത് കേറിയാലല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ കേറയില്ല, കാണയില്ല. അപ്പൊ നമ്മുടെ ആഗ്രഹം എന്താണ്? അനുദിനം, ഒരു ദിവസമൊന്നുമല്ല, ഒരു ധ്യാനത്തിന് കൂടിയിട്ടല്ല, അനുദിനം ഓരോ ദിവസവും വീണ്ടും ജനിക്കണം. ഓരോ ദിവസം ഇന്നലെ ഉണ്ടായ പോലെ ഇന്നലത്തെ സ്നേഹം വെച്ചുകൊണ്ട് ഇന്ന് കഞ്ഞി വെക്കാൻ പറ്റില്ല, ഇന്നലത്തെ സ്നേഹം വെച്ചുകൊണ്ട് ഇന്ന് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അനുദിനം ആത്മാവിൽ ഞാൻ വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കണം. അനുദിനം, ഡെയിലി കൺവേർഷൻ എന്നാണ് അതിനെ പറയുന്നത്. നിരന്തരമായ മാനസാന്തരം എന്നാണ് അതിനെ പറയുന്നത്. ഞാൻ അനുദിനം മാനസാന്തരപ്പെട്ട് നിരന്തരം പുതിയ വ്യക്തികളായി, നിരന്തരം ഞാൻ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റി, നിരന്തരം ഞാൻ പുതിയ മനുഷ്യനെ ധരിച്ച് അനുദിനം ആത്മാവിൽ വീണ്ടും ജനിച്ചു ഞാൻ പരുദീസ നേടുവാനാശ. ക്രിസ്തുവായി വളരുവാനാശ. സ്നേഹമായി തീരുവാനാശ. അപ്പോ ഈ മൂന്നാം സദനത്തിലായിരിക്കുന്ന ആത്മാവിന് ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് വീണ്ടും ജനിക്കണം, എനിക്ക് ക്രിസ്തുവായി വളരണം, എനിക്ക് സ്നേഹമായി തീരണം. ഹാലേലുയ്യ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിന് ആരാണ് തടസ്സം? ആ, നമ്മുടെ സ്വാർത്ഥത അതിന് തടസ്സമാണ്. നമ്മുടെ ഈ ലോകത്തോടുള്ള മോഹങ്ങൾ അതിന് തടസ്സമാണ്. നമ്മളുടെ അറ്റാച്ച്മെന്റ്, നമ്മൾ സമയം നഷ്ടപ്പെടുത്തി കളയുന്നത് അതിന് തടസ്സമാണ്. പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കാൻ ഉള്ള മനസ്സിന്റെ ഒരു കുറവ് ഒരു തടസ്സമാണ്. നമുക്ക് ചൂട് കാലത്ത് നമുക്ക് എന്ത് തോന്നുന്നു? 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ചൂട് കാലമാണെങ്കിൽ വെള്ളം കുടിക്കാൻ പോകാൻ തോന്നുന്നു. മഴക്കാലമാണെങ്കിലോ? അപ്പോൾ ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കാനുള്ള മടി, നമ്മളിൽ തന്നെയുള്ള കോൺഫിഡൻസ്, നമ്മളിൽ തന്നെ. അച്ഛൻ, ഈ പ്രാർത്ഥിക്കാനുള്ള ആ ദൈർഘ്യത്തെ കുറിച്ച് ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഒരു എഴുതിയിരിക്കുന്നതാണ്. ഫൗസ്റ്റീന പുണ്യവതി ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാനിരുന്നു, 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, ഒരനുഭവം കിട്ടുന്നില്ല. പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞു, 1 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫൗസ്റ്റീന പറഞ്ഞു, ഞാൻ ഈശോ എന്നോട് സംസാരിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. അടുത്ത മണിക്കൂർ ഇരുന്നു, 2-ാമത്തെ മണിക്കൂർ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കാൻ. 1 മണിക്കൂർ തന്നെ നമ്മൾ ഇരിക്കുന്നത് എന്തോരം കാടുവെട്ടിട്ടാണെന്ന് അറിയാം, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണെന്ന് അറിയാം. 1 മണിക്കൂർ ഇരിക്കുന്നു. അതിപ്പോ പുണ്യവതി പറഞ്ഞു, ഞാൻ എനിക്ക് 1 മണിക്കൂർ പോരെ, 1 മണിക്കൂർ കൊണ്ട് ഈശോ വന്നിട്ടില്ല. അപ്പൊ 2-ാമത്തെ മണിക്കൂർ ഇരുന്നു, 2-ാമത്തെ മണിക്കൂർ ഇരുന്നിട്ട് ഒരു രക്ഷയില്ല. 3-ാമത്തെ മണിക്കൂർ മുട്ടുകുത്തി കൈവിരിച്ച് അങ്ങോട്ട് വിളിച്ചു. അതും കഴിഞ്ഞ് 4-ാമത്തെ മണിക്കൂറിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി, കൈയടിച്ച് കർത്താവിനായി. അപ്പൊ നമ്മൾ ചോദിക്കും, ഞങ്ങളും ഇങ്ങനെ ഇരുന്ന് കുറച്ചേരൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് കർത്താവ് ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ 1-ാമത്തെ മണിക്കൂർ കഴിഞ്ഞോ? 2-ാമത്തെ കഴിഞ്ഞോ? 3-ാമത്തെ കഴിഞ്ഞോ? 4-ാമത്തെ മണിക്കൂറിൽ വരും, ഒറ്റയടിക്ക് ഇരിക്കണോന്നു. ഹല്ലേലൂയ. അപ്പോൾ
കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ്. ഇതൊക്കെ തടസ്സങ്ങളാണ്. അതായത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഉറപ്പിച്ചിരിക്കാനായിട്ടുള്ള ഒരു മടി ഒരു തടസ്സമാണ്. ഇപ്പോ സഹോദരി പറഞ്ഞില്ലേ 48 മണിക്കൂർ ധ്യാനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 10 മണിക്കൂർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വലിയ സമയമൊന്നുമല്ല. ഈ ആശുപത്രിയിൽ പോയി അവിടെ ഇങ്ങനെ ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 6 മണിക്ക് ഡോക്ടർ വരാമെന്ന് പറഞ്ഞതാണ് ഓപ്പറേഷൻ. നിങ്ങൾ 6 മണിക്ക് കൊണ്ടുപോകും, തലേ ദിവസം ഭക്ഷണമൊന്നും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് തലേ ദിവസം തുടങ്ങി ഒരു വെള്ളമൊന്നും കുടിക്കാതെ ഇങ്ങനെ കിടക്കാണ്. 6 മണി തുടങ്ങി ആ പച്ച ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കുന്ന ഡോക്ടർ വിളിക്കാൻ വന്നപ്പോൾ, നേഴ്സ് വന്ന് ആ റെഡി ആയിട്ടുണ്ടെന്ന് വിളിക്കാൻ വന്നപ്പോൾ 3 മണിയായി. 6 മണി മുതൽ അല്ലേ സംഭവിക്കാറില്ലേ, 6 മണി മുതൽ 3 മണി വരെ എത്ര മണിക്കൂറുണ്ട്? ഇനി അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടേ കിടത്തി നിങ്ങൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയോ ഡോക്ടർ വേഗം ചെയ്യും, ഓട്ടോക്കാരൻ കാത്തു നിൽക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ 10 മണിക്കൂറും 48 മണിക്കൂറൊന്നും വലിയൊരു സംഭവമല്ല. അപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഇരിക്കുക. കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ്. ഞങ്ങൾക്ക് ഇപ്പോഴുള്ളത് ഇതൊക്കെ മതിയെന്ന് വിചാരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും, ആഗ്രഹമുള്ളവർക്കുള്ള പ്രശ്നങ്ങളാണ് അച്ഛൻ പറഞ്ഞത്, ആഗ്രഹമില്ലാത്തവരുടെ കാര്യമല്ല. ആഗ്രഹമില്ലാത്തവരെ കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, അവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ്, ഇവിടെയല്ല. ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് നടത്തുന്നു, പലതിനെ കുറിച്ചും പരാതി പറയുന്നു. എനിക്കത് കിട്ടിയില്ല, എനിക്ക് ഇത് കിട്ടിയില്ല, എനിക്ക് സ്ഥാനം കിട്ടിയില്ല, എന്നെ ബഹുമാനിച്ചില്ല, എന്നെ അംഗീകരിച്ചില്ല, എന്നെ കണ്ടപ്പോൾ നോക്കി ചിരിച്ചില്ല അച്ഛൻ. ഞാൻ മുമ്പിൽ തന്നെ ചെന്നിരുന്നെങ്കിൽ അച്ഛൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചില്ല, അച്ഛൻ എന്നെ മൈൻഡാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പലതരത്തിലുള്ള പരാതികൾ, വറിയിങ് ആൻഡ് ഫ്രെറ്റിങ്, പലതരത്തിലുള്ള ആകുലതകൾ, അസ്വസ്ഥതകൾ, ടെൻഷനാണ്, എല്ലാറ്റിനെയും കുറിച്ച് ടെൻഷനാണ്. അച്ഛ എൻ്റെ കൊച്ചിനൊരു നല്ല കല്യാണം നടക്കും അച്ഛ, അച്ഛനൊന്ന് പറയും അച്ഛ, എൻ്റെ കൊച്ചിന് നല്ലൊരു കല്യാണം നടക്കും അച്ഛ. അച്ഛൻ ചോദിച്ചാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആൺകുട്ടിയാണോ? ശരി, കല്യാണം നടക്കും അച്ഛനൊന്ന് പറയണം. കൊച്ചിപ്പോൾ എന്താ ഏത് ജോലി ചെയ്യുന്നു? അവനിപ്പോൾ +2 പഠിക്കും. അപ്പുറത്തൊരു മുറിയില്ലേ, അവിടെ ഇരുന്ന് പറഞ്ഞു. ഇതുപോലെ പലതരത്തിൽ അന്ന് ആഗ്രഹമുണ്ടോ ഈശോയുടെ ലയിച്ചു കയറണം? ഒരേ ഒരു മോഹം. പക്ഷെ ഉള്ളിൽ നിറയെ എന്താണ്? ആകുലത, ടെൻഷൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 3rd സ്റ്റേജ് എന്ന് പറയുന്നത് ആക്റ്റീവ് റിക്കളക്ഷന്റെ സ്റ്റേജാണ്. അച്ഛൻ പറഞ്ഞു ആദ്യത്തെ 3 തലങ്ങളിൽ നമ്മൾ തന്നെ പാപമുപേക്ഷിച്ച് പ്രലോഭനം, ഞങ്ങൾ ഇനി ദൈവത്തെ ഒരു കാരണവശാലും വേദനിപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ ഈശോയോട് ഒരു പിതാവെന്ന നിലയിൽ, ഒരു സുഹൃത്തെന്ന നിലയിൽ, ഒരു മണവാളൻ എന്ന നിലയിൽ, ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ അവിടത്തോട് സംസാരിക്കുകയും അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഇതിനൊന്നും ഒരു യോഗ്യത ഇല്ല എന്ന് എളിമയോടെ ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കളിപ്പാട്ടമന്വേഷിച്ചു പോകുന്നവരെ പോലെ, കളിപ്പാട്ടമന്വേഷിച്ചു പോകുന്ന കുട്ടികളെ പോലെ അല്ല നമ്മൾ ഈ ലോകത്തിലുള്ള മായാസ്തുതികൾ, വിമർശനങ്ങൾ, വില കൂടിയതാണെന്ന് ലോകം പറയുന്നത്, ഫാഷൻ, ഇതിൻ്റെ ഒക്കെ പിറകെ പോകാതെ കർത്താവിൻ്റെ പിറകെ പോകുന്ന ഒരു തലമാണ് 3rd. ഉള്ളിൽ വസിക്കുന്ന ആ അതിഥിയുടെ, ഉള്ളിൽ വസിക്കുന്ന ആളുടെ വലിയ വിലയറിഞ്ഞ് അവനോടുകൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ. അമ്മ ത്രേസ്യ പറയുകയാണ്, നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ തന്നെ അവന് വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് പൂർണ്ണമായും അവനെ സ്വന്തമാക്കാൻ സാധിക്കും. 3rd എടുക്കുന്ന തീരുമാനം ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധ. പറഞ്ഞേ, ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാൻ ഞാൻ അതീവ ശ്രദ്ധയുള്ളവളാണ്, ശ്രദ്ധയുള്ളവനാണ്. ഈശോയെ അങ്ങയെ ദ്രോഹിക്കാതിരിക്കാൻ എനിക്ക് അതീവ ശ്രദ്ധ നൽകണമേ. 2. ലഘുപാപത്തിൽ പോലും, ഒരു നുണയൊന്നും പറഞ്ഞാൽ കുഴപ്പമില്ലെന്നേ, 2 പറഞ്ഞാൽ കുഴപ്പമില്ലെന്നേ, 10 നേരത്തേക്ക് ഒന്ന് മുഖം വീർപ്പിച്ചിരുന്നാൽ കുഴപ്പമില്ലെന്നേ എന്ന് പറയുന്നവരല്ല, ഒരു ചെറിയ കുശുംബെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാവോ എന്ന് പറയുന്ന അവസ്ഥയിൽ, ലഘുപാപത്തിൽ പോലും വീഴാതെ
ഒരിത്തിരിയെങ്കിലുമൊക്കെ പാപം ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരാണെന്ന് അറിയുന്നത് എന്ന് വിചാരിക്കുകയല്ല. ഒരു ലഘുപോപത്തിൽ പോലും വീഴാതെ ഒഴിഞ്ഞു മാറുന്നു. പ്രാശ്ചിത്തം ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റുള്ളവരെ സഹായിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. സംസാരത്തിലും വസ്ത്രധാരണത്തിലും അവർ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്ന ഇവിടെ പ്രാർത്ഥിക്കുമ്പോ മാത്രമല്ല നമ്മൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കൊച്ചു മോളെ, നീ പള്ളിയിൽ പോവല്ലേ, ഒത്തിരി നന്നായിട്ട് മര്യാദക്കൊക്കെ ഒന്ന് ഡ്രസ്സ് ധരിച്ചൊക്കെ പോയിക്കോ. പള്ളിയിൽ പോവല്ലേ, ഷോളൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ, മറ്റുള്ളവർ കൊതപ്പുണ്ടാകാത്ത ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പോയാൽ മതി. പള്ളിയിലല്ലേ പോകുന്നത്, അപ്പൊ ബാക്കിയുള്ളടുത്ത് പോകുമ്പോഴോ? ആ, നീ കല്യാണത്തിന് പോവല്ലേ, കല്യാണത്തിന് പോകുമ്പോ കൈയും കാലും ഇല്ലാത്തത് ഇട്ട് പോയാലും ഷോളിനെറ്റൊന്നും വേണ്ട അല്ലേ? അങ്ങനെയല്ല. പ്രിയപ്പെട്ടവരെ സംസാരത്തിലും വസ്ത്രധാരണത്തിലും എല്ലായിടത്തും ശ്രദ്ധിക്കുന്നു അല്ലേ? പള്ളി പോകുമ്പോ അധികം ആർഭാടമൊന്നും വേണ്ട, ബാക്കി എവിടെയെങ്കിലും പോകുമ്പോ ആവാം. അങ്ങനെയല്ല, എല്ലായിടത്തും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടുടുപ്പ് ഉണ്ടാകരുതെന്ന്. പള്ളി പോവാൻ ഒന്ന്, ഈശോ പറഞ്ഞില്ലേ രണ്ടുടുപ്പ് ഉണ്ടാകരുതെന്ന്? എല്ലായിടത്തും നിന്റെ ഒരു രീതി, നിന്റെ ഒരു അപ്പിയറൻസ് ഒരുപോലെ ആയിരിക്കട്ടെ. അവർ ആയുസ്സും അർത്ഥവും നല്ലവണ്ണം ചെലവഴിക്കുന്നു. ദൈവത്തിന്റെ ആശ്രിതരാണ് തങ്ങളെന്ന ബോധം അവർക്കുണ്ട്. അമ്മത്തരേശ പറയുന്നു, നമുക്ക് ദൈവത്തിന്റെ നേർക്കുള്ള സ്നേഹത്തിന്റെ അളവനുസരിച്ചാണ് അവിടെ നിന്ന് പ്രതിഫലം തരുന്നത്. നമ്മൾ എത്ര ആഴ്ച വന്നു എന്ന് നോക്കിയിട്ടല്ല ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എത്ര. അപ്പോ കൂടുതൽ സ്നേഹമുള്ളവർക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അച്ഛൻ ഒരു ചേട്ടനോട്, ഒരു 33 ആഴ്ച വരാൻ പറഞ്ഞ ഒരു ചേട്ടനുണ്ട്, ഇവിടെ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. ആ ചേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അച്ഛൻ 75 ആഴ്ച എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എഴുതി എഴുതി ഹല്ലേലൂയാ. ഭാര്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചേട്ടൻ വന്നത്. അച്ഛൻ ചോദിച്ചപ്പോ ചേച്ചിക്ക് എങ്ങനെയുണ്ട്, അവൾക്ക് മാറ്റം വന്നിട്ടില്ല, ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. അപ്പൊ ചേച്ചിക്ക് മാറ്റം വന്നില്ലെങ്കിലും ചേട്ടന് മാറ്റം. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രമാത്രം സ്നേഹം ഈശോയോടുണ്ട് എന്നത് അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നു, നമ്മൾ മുട്ടയിൽ വലിയുന്നു, നമ്മൾ ഉരുൾ നേർച്ച നടത്തുന്നു, നമ്മൾ തിരുനാളിന് പ്രസേന്തിമാരാകുന്നു, ഊട്ട് നേർച്ചയ്ക്ക് സംഭാവന കൊടുക്കുന്നു, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളത് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇനി വേണ്ടത്, ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം. കഴിഞ്ഞ വർഷം 5000 പേര് ഉരുൾ നേർച്ച നടത്തിയായിരുന്നു. ഓരോ ദിവസവും ഇവിടെ അച്ഛൻ നോക്കുമ്പോഴൊക്കെ ഒത്തിരി പേര് മുട്ടയിൽ വലിയുന്നുണ്ട്, വേടാഴ്ചകളിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്, ഓരോ ആഴ്ചയിൽ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് വരുന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈശോയോടുള്ള സ്നേഹം ആഴപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഇത് കോൺവെന്റിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പഠനമല്ല, അനുദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു പഠനമാണ്. നമ്മുടെ കയ്യിലുള്ള പണത്തെ കുറിച്ച് പറഞ്ഞത്, ഒരു പൈസ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരു സഹോദരി ഭയങ്കര വിഷമിച്ച്, അച്ഛാ ഇനി എനിക്ക് എനിക്ക് ഡിപ്രഷൻ ആവുന്നു അച്ഛാ, എനിക്ക് ഇനി ജീവിക്കണ്ടെന്ന് തോന്നുന്നു അച്ഛാ, എന്ത് പറ്റി ചേച്ചി, കാര്യം പറ അച്ഛാ, അച്ഛനൊന്ന് സഹായിക്ക അച്ഛൻ, എന്താ വേണ്ട, എന്റെ 2 വള കാണാനില്ല. ശരിയാണ് പ്രിയപ്പെട്ടവരെ, 2 വള ചിലപ്പോൾ തൊഴിലുറപ്പിനൊക്കെ പോയി, അല്ലെങ്കിൽ കോഴി മുട്ടയിടുന്നതും അല്ലെങ്കിൽ താറാവിൻ്റെ മുട്ടയും പശുവിൻ്റെ പാലും ഒക്കെ സൂക്ഷിച്ച് വിറ്റ് ഇതൊക്കെ കൂട്ടിക്കൂട്ടി വെച്ച് ഉണ്ടാക്കിയ 2 വളകളാണ്. ഇത് വിലപ്പെട്ടതല്ലേ? ആണോ? അതെ. അത് പോയത് ചെറിയ കാര്യമാണോ? അല്ല, അത് തീർച്ചയായിട്ടും തിരിച്ച് കിട്ടണം, കിട്ടണം, കിട്ടട്ടെ. അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ 3-ാം സദനത്തിലുള്ളത്. അത് ഉണ്ടെങ്കിൽ നല്ല കാര്യം, കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം, കിട്ടിയാൽ നല്ല കാര്യം. അതില്ലെങ്കിലും ഇപ്പൊ മക്കളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ? ഇപ്പൊ 2 മക്കൾ UKയിലാണ്. പക്ഷെ ചേച്ചി ഇപ്പോഴും, അച്ഛൻ ഞാൻ മുട്ട വിറ്റ് പാല് വിറ്റ് ഉണ്ടാക്കിയതാ, ശരി പോട്ടെ, കിട്ടട്ടെ. ഇതില്ലാതെ ഇപ്പോ ജീവിക്കാനുള്ള വകയുണ്ടോ?
അപ്പോൾ അതിനെക്കുറിച്ച് സമാധാനപ്പെടി, രണ്ട് വളക്ക് വേണ്ടി മരിക്കല്ലേ, അതാരാണ് എടുത്തതെന്നൊന്ന് പറയച്ച. പിന്നെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഇതുകൂടെ കേട്ടോ, ചില ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും അയൽവക്കത്തുള്ളവർ ആണ് എടുത്തതെന്ന് ആവിലെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കേട്ടോ, എന്തെങ്കിലും സാധനം പോയിട്ടുണ്ടെങ്കിൽ ആരാണ് എടുത്തതെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ, അച്ഛൻ അത് പറഞ്ഞിട്ടില്ല. പറയും ആരാണ് എടുത്തതെന്ന് പറയാൻ അച്ഛൻ ആരാണ്? CBI. ഓക്കെ. അപ്പോ ഇത് അപ്പോ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. ഇത് പ്രധാനപ്പെട്ടതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് പോയ പോട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കാൻ പറ്റുക. കാശുണ്ടാക്കാൻ എങ്ങനെയും ഓടി നടക്കുന്നതല്ല എനിക്ക് ദൈവം തരുന്നത് മതി. ദൈവ ശുശ്രൂഷ കഴിഞ്ഞിട്ട്, ദൈവാരാധന കഴിഞ്ഞിട്ട്, മണൽ വാരാൻ പോകുന്നതിനെ കുറിച്ച് ഒരു പ്രാവശ്യം കണ്ണിച്ചേട്ടൻ പറഞ്ഞായിരുന്നു, കുർബാന കഴിഞ്ഞിട്ട് മണൽ വാരാൻ പോയാൽ മതി. പണ്ട് കള്ളമണൽ വരുന്ന സമയത്ത് കുർബാന കഴിഞ്ഞിട്ട് മണല്, അല്ല ലൈസൻസോടുകൂടി തന്നെയാണ്, അതായത് കാലത്ത് തന്നെ പോകുന്നവർക്ക് കൂടുതൽ വരാൻ പറ്റുമല്ലോ, അപ്പൊ അതിനുവേണ്ടി പോവാണ്. അല്ല, കർത്താവിനെ പിടിച്ചിട്ട് ബാക്കിയുള്ളത് മതി. ഇവിടെ എത്രയോ പേര് അച്ഛൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, കടകൾ അവധി കൊടുക്കുന്നവർ മാത്രമല്ല, വ്യാഴാഴ്ച ദിവസം റബ്ബർ വെട്ടണ്ടെന്ന് വിചാരിച്ച് ആ വെട്ടുകൂടെ ബുധനാഴ്ച വെട്ടി, അല്ലെങ്കിൽ അത് വെള്ളിയാഴ്ചത്തേക്ക് വെച്ച് വരുന്ന ഒത്തിരി പേരും. പിന്നെ അടുത്തതായി, ആരെങ്കിലും നിന്ദിച്ചാൽ അത് നിന്ദിക്കപ്പെട്ടത് നന്നായി എന്നുള്ള ചിന്ത. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മൾ പറഞ്ഞു ഈ എളിമയുടെ ഒരു തലമുണ്ട്, മൂന്നാം സദനത്തിലായിരിക്കുന്നവർക്ക് വേണ്ട ഉള്ള ഒരു ക്വാളിറ്റിയാണ് ഈ ആകുലപ്പെടുന്നവർ. എന്തിനെക്കുറിച്ചും ആകുലപ്പെടുന്നവർ മനസ്സിൽ വെച്ചോ നമ്മൾ മൂന്നാം സദനത്തിൽ എത്തിയിട്ടില്ല. കർത്താവ്, അതാണ് നമ്മളുടെ ഒരു പ്രാർത്ഥന, കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറയാൻ, ചങ്കുറപ്പിച്ച് പറയാൻ. അപ്പം മരിക്കാൻ കിടക്കുന്നു, കർത്താവ് നോക്കിക്കൊള്ളും. അമ്മ ICU വെന്റിലേറ്ററിലാണ്, കർത്താവ് നോക്കിക്കൊള്ളും. അച്ഛന്റെ അമ്മിച്ചി ICU പറഞ്ഞ് അച്ഛൻ ഇവിടുന്ന് പോയില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിച്ചു, സഭാസനച്ഛനും ജോസഫ് അച്ഛനും നിങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, നമ്മൾ അങ്ങോട്ട് പോകേണ്ട വന്നില്ല. ഹല്ലേലൂയാ. അപ്പൊ അച്ഛൻ ഏത് സദനത്തിലാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലെ, നമ്മൾ ഏത് അവസ്ഥയിലും കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് അമ്മത്രേശ് പറഞ്ഞു, നിങ്ങളുടെ സ്വാർത്ഥതകള് ഉപേക്ഷിക്കുക. കായന്റെ സ്വാർത്ഥത പറഞ്ഞു, ആഹാബ് രാജാവിന്റെ സ്വാർത്ഥത പറഞ്ഞു, ദാവീദിന്റെ സ്വാർത്ഥത പറഞ്ഞു. അമ്മത്രേശ് പറയാണ്, സ്നേഹത്തിൽ വളരുക. പുണ്യപൂർണത സ്നേഹത്തിന്റെ വർധനത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. നീ കുറേ നേരം പ്രാർത്ഥിച്ചു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിച്ച് എൻമിഴികൾക്ക് ദർശനം നൽകണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നീ പോകുന്ന വഴിക്കാണ് നിന്നെ ഇഷ്ടമില്ലാത്ത ഒരാള് നിനക്ക് കാണുന്നത്. എൻമിഴികൾക്ക് തവ ദർശനം. ഞാൻ തവ ദർശനം ചോദിച്ചിട്ട് എനിക്ക് തവളുടെ ദർശനമാണ് കിട്ടി. പ്രാർത്ഥിക്കും തോറും നിന്റെ ഹൃദയം സ്നേഹത്തിൽ വളരുന്നുണ്ടോ? സ്നേഹത്തിന്റെ പുണ്യങ്ങളിൽ വളരുന്നുണ്ടോ? നിനക്ക് കൂടുതൽ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു, സ്വന്തം കുറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ വിസ്മരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനെ കുറിച്ചാണ്? ആ, എനിക്ക് കുറെ കുറവുകളുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, നിന്റെ കണ്ണിലെ തടികഷ്ണമിരിക്കെ സഹോദരന്റെ കണ്ണിലെ കരട് കാണാൻ നടക്കുന്നതിനെ കുറിച്ച് ഈശോ പറഞ്ഞത്. അമ്മത്രേസ് അതിനെ കുറിച്ച് പറയുകയാണ്, സ്വന്തം കുറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്. നമ്മൾ വല്ല കുറ്റവും ഉള്ളവരാണോ? അടുത്തിരിക്കുന്ന ഒരാൾ നോക്കി പറഞ്ഞ്, എനിക്ക് കുറെ കുറ്റങ്ങളൊക്കെ ഉണ്ട് മോളെ, ഞാൻ കുറെ കുറ്റങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞ്. ഇനി അടുത്തിരിക്കുന്നവരെ നോക്കി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, വേണ്ട പറയണ്ട. അച്ഛനെ നോക്കി ഒന്ന് പറഞ്ഞേ. ആ, അത് തന്നെ അച്ഛന് നിങ്ങളോട് പറയാനുള്ള, എനിക്ക് കുറെ കുറ്റങ്ങളുണ്ട്. ഈശോയെ നോക്കി ഒന്ന് പറഞ്ഞേ, എനിക്ക് കുറെ
കുറ്റങ്ങളുണ്ട്, എനിക്ക് കുറേ കുറവുകളുണ്ട്. സ്വന്തം കുറവുകളെ ഏറ്റുപറയാൻ സാധിക്കുക. അഞ്ചാമതായി മൗനത്തിലും ശരണത്തിലും സദാ ജീവിക്കാൻ ശ്രമിക്കുക. കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് മൗനത്തിലൂടെയാണ്. സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നു, സൈലൻസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് നിശബ്ദത എന്ന് പറയുന്ന ഭാഷയിലൂടെയാണ്. സൈലൻസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് വചന സങ്കീർത്തനം 46-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം എന്താണത്? 46:10, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഒന്ന് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. പുറപ്പാടിന്റെ പുസ്തകം 14:14 നമ്മൾ വായിക്കുകയാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാ മതി. നിങ്ങളൊന്ന് മിണ്ടാതിരുന്നാ മതി, കർത്താവ് നോക്കിക്കൊള്ളും. വരുതരങ്ങൾ വരുതി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, ഞാൻ ശാന്തനായിരുന്നാൽ മതി. അതാണ് വചനം പറയുന്നത്. കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴെ നിങ്ങൾ താഴ്മയോടെ, അതായത് എളിമയോടെ എന്ന് പറഞ്ഞ ഒച്ചയുണ്ടാക്കാതെ, നിങ്ങൾ കർത്താവിന്റെ കരത്തിന്റെ കീഴെ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങൾക്ക് വേണ്ടത് കർത്താവ് തക്ക സമയത്ത് ചെയ്തുകൊള്ളും. ഹാലേലുയ്യാ, ഹാലേലുയ്യാ, ഹാലേലുയ്യാ. പ്രിയപ്പെട്ടവരെ, ഈ നിശബ്ദതയിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒന്ന് രാജാക്കന്മാർ, രാജാക്കന്മാരുടെ ബൈബിൾ ഉള്ളവരെടുത്തു, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 9-12 വരെയുള്ള തിരുവചനങ്ങളാണ്. ഏലിയാ പ്രവാചകൻ ഒരു ഗുഹയിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം ശ്രവിച്ചു, ഏലിയാ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയാ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അപ്പോ ജ്വലിക്കുകയാണ്, സൈന്യങ്ങളുടെ കർത്താവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകൻ പറയുന്ന എന്തിനെ കുറിച്ചാണ്? ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. കർത്താവിനോട് ജനത്തിന്റെ ഒരു കുറ്റം പറയും, കർത്താവിനോട് ജനത്തിന്റെ ജന ഉടമ്പടി ലംഘിച്ച കാര്യം കർത്താവിന് അറിഞ്ഞുകൂടെ? പ്രവാചകൻ പറയാണ്, നിന്റെ ആൾക്കാരുണ്ടല്ലോ, അവര് നിന്റെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ആരാ പറയുന്നത്? പ്രവാചകൻ ആരോട് പറയാണ്? ദൈവത്തോട് പറയാണ്. അങ്ങയുടെ, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ ശരിക്കും അവന്റെ ഈ പ്രവാചകന്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ അറിയാവോ? അങ്ങയുടെ ജനം ഉടമ്പടി ലംഘിച്ചു, തോന്നിയ പോലെ നടക്കാണ്, അവര് മ്ലേച്ഛത പ്രവർത്തിക്കുക, അവര് വിഗ്രഹാരാധനയ്ക്ക് പോവാണ്, അവർ ഉടമ്പടി ലംഘിച്ചു, അവർ ബലിപീഠങ്ങൾ തകർത്തു, അവർ അങ്ങയുടെ പ്രവാചകന്മാരെ കൊന്നു. അപ്പൊ അതിന് നിനക്കെന്താണ്? ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെയും അവർ, അതാണ് പ്രശ്നം. ബാക്കിയുള്ളവരൊക്കെ കൊന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? എന്നെയും അവർ കൊല്ലു. അപ്പോൾ അവർ എന്റെ ജീവനെയും വേട്ടയാടുകയാണ്. അപ്പോ ഈ നീ മലമുകളിൽ വന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്താണ്? എന്നെ അവര് കൊല്ലരുത്. എന്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. അപ്പോ കർത്താവ് പറഞ്ഞു, നീ മിണ്ടാതി, മിണ്ടല്ലോ, ഒച്ചയുണ്ടാക്കല്ലേ, ബഹളം ഉണ്ടാക്കല്ലേ, നീ ചെന്ന് മലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക. അവിടെ നരുളിച്ച് കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കർത്താവ് കടന്നു പോകുമ്പോ മലകൾ പിളരുന്നു, കൊടുങ്കാറ്റടിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ബലിപീഠം തകർത്ത ജനത്തിന്റെ ശക്തി പോലെയല്ല.
കർത്താവിന്റെ ശക്തി എന്ന് പറയുന്നത് പ്രവാചകന്മാരെ വാളിനിരയാക്കിയ ഈ ജനത്തിന്റെ ശക്തി പോലെ ഒരു വാളിന്റെ ശക്തിയല്ല, ഒരു വാളിന്റെ ശക്തിയാണ് ഉരുളു പൊട്ടിയപ്പോ നമ്മൾ കണ്ടത്. ഒരു ബോംബ്, ഒരു കൈബോംബിട്ടതിന്റെ ശക്തിയാണോ നമ്മൾ ഉരുളു പൊട്ടിയപ്പോ കണ്ടത്? അല്ല. പാറകള് തകർന്നടിഞ്ഞ് അത് കുത്തി ഒലിച്ച്, മലകള് കുത്തി ഒലിച്ച് ചൂന്നും പറഞ്ഞു പോയ ആ ഒരു പവർ, അതാണ് ഇവിടെ ഏലിയായിക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്നത്. നീ മല അവിടെ അവിടത്തെ മുൻപിൽ മലകൾ പിളർന്നു. അതിന്റെ ഒരു ഭയാനകത മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉരുൾ പൊട്ടിയത് ഓർത്താ മതി. മലകൾ പിളർന്നു, പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു, പാറകൾ പറന്നു പോവുകയാണ് കൊടുങ്കാറ്റിൽ. പക്ഷേ എഴുതിയിരിക്കുകയാണ് ആ കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കർത്താവ് കടന്നു പോയപ്പോൾ അത് സംഭവിച്ചു. കർത്താവിന്റെ ശക്തിയുടെ ഒരു പ്രകടനമാണ്. പക്ഷെ കർത്താവിനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാറ്റു കഴിഞ്ഞു, ഭൂകമ്പമുണ്ടായി, ചെറുതായിട്ടൊന്ന് കുലുങ്ങി, 10,000-15,000 പേര് മരിച്ചു. അപ്പോ ഒരു വാളിന്റെ ശക്തിയല്ല, ഒരു ജനത്തിന്റെ ശക്തിയല്ല, ഭൂമി കുലുക്കത്തിന്റെ ശക്തി. ആ ശക്തി എന്റെ കീഴിലുള്ളതാണെന്ന് ദൈവം ഏലിയായിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നീ അവരുടെ വാളിനെ, അവരുടെ ഓലപ്പാമ്പ് കണ്ട് നീ പേടിക്കണ്ടെന്ന്, അവരുടെ വധഭീഷണി കേട്ട് നീ ഭയപ്പെടണ്ട, നീ നിശബ്ദനായിരുന്നാ മതി. നിന്റെ ജീവിതത്തിൽ ഒരു രോഗമുണ്ടായി, ആ രോഗത്തിന്റെ റിപ്പോർട്ട് കണ്ട് നീ പേടിക്കണ്ടെന്ന്. നിനക്കൊരു MRI സ്കാൻ കിട്ടി, CT സ്കാൻ ചെയ്തു, ഫാറ്റി ലിവർ ആണ്, ലിവർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് കണ്ട് നീ പേടിക്കണ്ടെന്ന്. നിന്റെ കിഡ്നി മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കേട്ട് നീ പേടിക്കണ്ടെന്ന്. നിന്റെ വീട് ജപ്തി ചെയ്യുമെന്ന അവസ്ഥയിലായിട്ടുണ്ട്, നീ പേടിക്കണ്ടെന്ന്. നിന്റെ ജോലി പോയിട്ടുണ്ട്, നിനക്ക് ഇപ്പോൾ ഒരു വരുമാനമില്ല, ആ ഓലപ്പാമ്പ് കണ്ട് നീ പേടിക്കണ്ട. കർത്താവില്ലാതെ ആയിട്ടില്ലല്ലോ. നിന്റെ വരുമാനവും നിന്റെ ജോലിയും നിന്റെ ആരോഗ്യവും അല്ലേ ഇല്ലാതായിട്ടുള്ളൂ? അല്ലേ, കർത്താവില്ലാതെയായോ? നിന്റെ വളയല്ലേ പോയുള്ളൂ? കർത്താവില്ലാതെയായോ? വള പോയിന്ന് വിചാരിച്ച് ഞാൻ ഇനി മരിച്ചാ മതി എന്ന് പറയണം എന്തിനാ? അതാണ് ഹല്ലേലൂയ. അപ്പോ ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. അതിനുശേഷം അഗ്നിയുണ്ടായി, അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു, ഒരു ജെന്റിൽ ബ്രീസ്, ഒരു തണുത്ത കാറ്റ്, ചെറിയൊരു മന്ദമാരുതൻ. അവിടെ കർത്താവുണ്ടായിരുന്നു. ശാന്തമാകുക, വചനത്തിന്റെ അർത്ഥം അതാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി എന്താണെങ്കിലും നീ അടങ്ങ്, നീ ശാന്തമാക്, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അങ്ങനെ നിശബ്ദതയിലാണ് പ്രാർത്ഥിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 1:35 തിരുവചനം, മർക്കോസ് 1:35, അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി, അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, നിശബ്ദതയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വിജന സ്ഥലത്ത് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈശോ. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:28, സുഭാഷിതങ്ങൾ 16:28, വിഘടബുദ്ധി കലഹം പരത്തുന്നു. ഇങ്ങനെ ഒച്ചയുണ്ടാക്കി നടക്കുന്ന ആളുകള്, ബഹളം ഉണ്ടാക്കി നടക്കുന്നവര്, അവിടെ ഇവിടെ ഒക്കെ ചെന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല, അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അവരെ കുറിച്ച് പറയാണ്, വിഘടബുദ്ധി കലഹം പരത്തുന്നു. ഒരിടത്ത് എന്ന് പറഞ്ഞായിരിക്കില്ല, വേറെ സ്ഥലത്ത് പറഞ്ഞു. രണ്ടു തരത്തിൽ പറയും, അവിടെ പറയും, ഇവിടെ പറയും. എന്താ പറഞ്ഞെന്ന് കുറെ പറഞ്ഞോണ്ട് ഒരു പിടിയില്ല. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞില്ലേ, അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അല്ല, അയാളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം എന്താ പറഞ്ഞെന്ന് അയാൾക്ക് ഓർമ്മയില്ല. കാരണം അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. ചേച്ചി ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് പറഞ്ഞില്ല, വിഘടബുദ്ധി കലഹം പരത്തുന്നു, ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ
ഭിന്നിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ അമ്മത്രേശ നിർദ്ദേശിക്കുന്ന പുണ്യം എന്താണ്? നിശബ്ദത സൂക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 12:36, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. വലുതുകരമായി ദിവിച്ചുകൊണ്ട് പറയാം, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, മൂന്നാം സദനത്തിൽ നിന്ന് നാലാം സദനത്തിലേക്ക് കടക്കാൻ, നാലാം സദനം എന്ന് പറയുന്നത് ഒരു ഇടവേളയല്ല, രണ്ടിനുമിടയിലുള്ള ഒരു ഭാഗം പോലെയാണ്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ മൂന്ന് സദനങ്ങൾ നമ്മുടെ പരിശ്രമം ഒത്തിരി ആവശ്യമുള്ള ഒരു മേഖലയാണ്. എങ്ങനെയാണത്? കിണറ്റിൽ നിന്ന് കയറും കയർ ഉപയോഗിച്ച് ഇങ്ങനെ വെള്ളം കോരി എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ കയറും കപ്പിയെന്ന് വിചാരിച്ചു, കയറും കപ്പിയും ഉപയോഗിച്ച് വെള്ളം കോരി എടുക്കുന്നത് പോലെ ശ്രമകരമാണ് ഈ ഒന്നാമത്തെ ഈ മൂന്ന് സദനങ്ങൾ. നമ്മളുടെ കുറേ മേഖലകൾ ആവശ്യം. അവസാനത്തെ മൂന്ന് സദനങ്ങൾ, അതായത് 5, 6, 7, ഇതിൽ ദൈവമാണ് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നത്. കുറേ നമ്മളും കുറേ ദൈവവും ഒക്കെ പ്രവർത്തിക്കുന്ന രണ്ടുപേരുടെയും പരിശ്രമം കൂടുതൽ ആവശ്യമുള്ള, അതിൽ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതലുള്ള ഒരു സ്ഥലമാണ് നാലാമത്തെ സദനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ നാലാമത്തെ സദനത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അച്ഛൻ ഇന്നലെ ഇരുന്ന് നാലാമത്തെ സദനത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഒരുങ്ങി, നാലാമത്തെ സദനത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാലാമത്തെ സദനത്തിൽ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അമ്മത്രേശ വിവരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരിയേറെ അഭിഷേകം തരുന്ന ആ സദനം, ആ നാലാമത്തെ സദനത്തെ കുറിച്ചുള്ള പഠനത്തിന്റെ സമയത്ത്, വായനയുടെ സമയത്ത് ഈശോ തന്ന പാട്ടാണ് നമ്മൾ ഇന്ന് പാടിയത്. എൻ മിഴികൾക്ക് നിൻ ദർശനം നൽകണമേ. ഇത് 1571 ഈസ്റ്റർ ദിനത്തിൽ അമ്മത്രേസിയുടെ കോൺവെന്റിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ എലിസബത്ത് എന്ന് പറയുന്ന ഒരു നവസന്യാസിനി, നോവിഷ്യേറ്റിലുള്ള ഒരു സിസ്റ്റർ, ഈസ്റ്ററിന് അന്ന് ഒരു പാട്ടെഴുതി. ആ പാട്ടെഴുതി അമ്മത്രേസിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഉല്ലാസത്തിന്റെ സമയം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് റിക്രിയേഷന്റെ ടൈമിൽ ഈ നവസന്യാസിനി ആയിട്ടുള്ള സിസ്റ്റർ എലിസബത്ത്, ഈശോയുടെ സിസ്റ്റർ എലിസബത്ത് എന്ന് പറയുന്ന ഈ കൊച്ചു സിസ്റ്റർ, ആ സിസ്റ്റർ തന്നെ എഴുതി, ആ സിസ്റ്റർ തന്നെ കമ്പോസ് ചെയ്ത്, ആ സിസ്റ്റർ തന്നെ ഈ പാട്ട് ഈസ്റ്ററിന്റെ അന്ന് രാത്രി പാടി. എൻ മിഴികൾക്ക്, അതിലെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്, എൻ മിഴികൾക്ക് നിൻ ദർശനം നൽകണമേ. ആ പാട്ടെടുത്താണ് നമ്മൾ ഇന്ന് പാടിയത്. കൈയടിച്ച് കർത്താവിനെ നന്ദി. ആ പാട്ടിൻ്റെതാണ് ആ ആശയം. പിന്നെ കുറച്ച് വരികൾ നമ്മുടെ നമുക്ക് സൗകര്യാനുസരണത്തിൽ അച്ഛൻ മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ. ആശയം ആ പാട്ടിൽ നിന്നാണ്. 1571 കമ്പോസ് ചെയ്ത പാട്ടാണ് നമ്മൾ ഇന്ന് പാടിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വലിയ അനുഗ്രഹങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ മൂന്നാമത്തേതിൽ നിന്ന് നാലിലേക്ക് കടക്കണം. നമ്മൾ മൂന്നാമത്തെ കോട്ടയ്ക്കുള്ളിലെത്തി എന്ന് വിചാരിക്കുക. ഈ മൂന്നിൽ നിന്ന് നാലിലേക്ക് കടക്കാൻ നമുക്ക് വേണ്ടത് ഒരു ഡിറ്റർമിനേഷൻ വേണം, നമുക്കൊരു തീരുമാനം വേണം. എന്താണ് ആ തീരുമാനം? പൗലോസ് പറഞ്ഞൊരു തീരുമാനം, സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നൊരു തീരുമാനം, ഇന്ന് കാലത്ത് അച്ഛൻ പറഞ്ഞ, സുഭാഷ് അച്ഛൻ പറഞ്ഞൊരു തീരുമാനം, എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കുലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ
കഴിയുകയില്ല. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയെ. അതാണ് തീരുമാനം. ആര് വന്ന് പേടിപ്പിച്ചാലും പേടിക്കുകയില്ല. അല്ലേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ വ്യാഴാഴ്ച പള്ളിയിൽ വരും. അല്ലേ? ആരൊക്കെ പരിഹസിച്ചാലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, അതാണ് കഷ്ടതയോ ക്ലേശമോ ദുഃഖമോ ദുരിതമോ എന്തുണ്ടായാലും ഞാൻ കാലത്തെഴുന്നേറ്റ് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നെന്ന പ്രാർത്ഥന ചൊല്ലും, ഈശോയെ എന്ന് വിളിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. അതാണ് തീരുമാനം എന്ന് പറയുന്നത്. ഞാൻ ഇത് ചെയ്തിരിക്കും. തീരുമാനം രണ്ട്, ദൈവത്തോട് ഒരു ജനറോസിറ്റി ഉണ്ടാകുക. എല്ലാ കാര്യങ്ങളിലും നിനക്ക് വേണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും പോകാം. അതാണ് ദൈവത്തോട് കാണിക്കുന്ന ഒരു ഉദാരത. ഈശോയെ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. അടിക്കണോ? അടിക്കാം. ആൾക്കാരെ അടിക്കുന്ന കാര്യമല്ല, നിലം അടിക്കുന്ന കാര്യമല്ല. ധ്യാന കേന്ദ്രത്തിൽ വന്ന് അടിക്കണോ? തുടക്കണോ? അടിക്കേ, തുടക്കേ, കസേര മാറ്റി, എന്തു വേണേലും ചെയ്യാം, എന്തു വേണേലും ചെയ്യാം. അതാണ് പറയുന്നത്, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവിന് വേണ്ടി എന്റെ ഹൃദയത്തിൽ ഒരു ഉദാരത. ഹല്ലേലൂയാ. ജനറോസിറ്റി വിത്ത് ഗോഡ് എന്നാണ് പറയുന്നത്. കർത്താവിന് കൊടുക്കാൻ, അത് സമയമാകാം, സമ്പത്താകാം, ആരോഗ്യമാകാം, സ്ഥാനമാനങ്ങളാകാം, എന്തുമാകാം. പ്രിയപ്പെട്ടവരെ, ഈ ആലയം ഇങ്ങനെ നടന്നുകൊണ്ടുപോകുന്നത് ഇതുപോലെ രാവും പകലും സ്വന്തം കാര്യത്തെ കുറിച്ച് ചിന്തിക്കാതെ ഈ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാലത്തെഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ആവിലയിലേക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ, കർത്താവിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്, എന്ത് സഹായമാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. അച്ഛന് പലരുടെയും പേരുകൾ ഇപ്പൊ അച്ഛന്റെ മനസ്സിലുണ്ട്. പറഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോൾ ആരുടെയെങ്കിലും പേര് വിട്ടുപോയി കഴിയുമ്പോൾ അവര് പറയും, അച്ഛൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറയാത്തതാണ്. അപ്പോൾ അത് അച്ഛൻ അവരെയൊക്കെ ഇപ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി പറയുകയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ഒരു ഉദാരത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. മൂന്നാമതായി, നമുക്ക് ഒരു എളിമയുണ്ടാകണം. മറ്റുള്ളവരെ എന്നേക്കാൾ നല്ലവരായി പരിഗണിക്കപ്പെടണം. മറ്റുള്ളവർക്ക് പരിഗണന കിട്ടട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം മൂന്നാമത്തെ തിരുവചനം, ഫിലിപ്പി 2:3 പൗലോസ് എഴുതുകയാണ്, മത്സര്യമോ. എന്താ, എന്തിനാണ് മത്സര്യം? എന്തിനു വേണ്ടിയാണ് മത്സരം വെക്കുന്നത്? ആരാണ് ഗേമൻ? അതറിയാനല്ലേ. ഓട്ട മത്സരം നടത്തുന്നത് എന്തിനാണ്? പാട്ട് മത്സരം നടത്തുന്നത് എന്തിനാണ്? വടംവലി നടത്തുന്നത് എന്തിനാണ്? ആരാണ് കേമൻ? അതാണ് മത്സര്യം. മത്സരത്തിന്റെ പ്രത്യേകത, മത്സരത്തിന്റെ പ്രത്യേകത ഒന്നാമതായിരിക്കും. അപ്പൊ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ മത്സരം വേണ്ട, എനിക്കങ്ങനെ ഒന്നാമനായിട്ട് തെളിയിക്കണ്ട, മത്സരം വേണ്ട. മത്സര്യം ഇത് ഓട്ടത്തിലും ചാട്ടത്തിലും അല്ല, ഉള്ളില് നീയോ ഞാനോ, നീ പറയുന്നതോ ഞാൻ പറയുന്നതോ. മത്സരം ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരമുണ്ട്, ഓട്ട മത്സരമല്ലെന്നോ. പറയണം, അമ്മായി അമ്മയും വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും കൂടി ഇവിടെ പറ്റും. അപ്പോ പോലീസ് വന്നു, പോലീസ് വന്നു, പോലീസ് വന്നിട്ട് ചോദിച്ചു, സ്ഥലം ആരുടെ പേരിലാണ്? സ്ഥലം അപ്പന്റെ പേരിലാണ്. പക്ഷെ വീട് പണിതത് ഞങ്ങളാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വീട് പണിതവര് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കും, സ്ഥലം ആരുടെ പേരിലാണ്? അവരിവിടെ നിൽക്കും, നിങ്ങൾ വാടക വീടെടുത്തു. ഞങ്ങള് വിദേശത്ത് പോയി അധ്വാനിച്ച് കൊണ്ടുവന്ന് പണിതതാണ്. പള്ളി പോയി പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ അവരിവിടെ വന്ന് പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, മത്സര്യമോ വ്യർത്ഥാഭിമാനമോ? ഈ മത്സരം വരുന്ന എവിടെ നിന്നാണെന്ന് അറിയാമോ? ഒരു വ്യർത്ഥമായിട്ടുള്ള അഭിമാനം, വ്യർത്ഥാഭിമാനം എന്നുള്ള ചിന്ത ഒരു വ്യർത്ഥാഭിമാനമാണ്. വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, ഒന്നും ചിന്തിക്കരുത്. മത്സര്യവും വ്യർത്ഥാഭിമാനവും എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? എന്ത് കിട്ടാനാണ്? എന്തിനെ ചൊല്ലിയാണ് ഈ കേസ്? ചില വിവാഹമോചനത്തിന്റെ കേസുകൾ കേൾക്കുമ്പോ
നമ്മള് തടി കൈ കൊടുത്തിങ്ങനെ ഇരുന്നു. ഇതിനു വേണ്ടിയാണോ ഈ വിവാഹമോചനം നടക്കുന്നത്? അപ്പൊ വ്യർത്ഥാഭിമാനം മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കണം. അവരൻ എന്നേക്കാൾ നല്ലവനാണ്, എൻ്റെ ഭർത്താവ് എന്നേക്കാൾ നല്ലവനാണ്. ഭർത്താവ് ചിന്തിക്കുകയാണ്, എൻ്റെ ഭാര്യ എന്നേക്കാൾ നല്ലവളാണ്. അപ്പോ പരസ്പരം അങ്ങനെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കണക്കാക്കിക്കൊണ്ട് ജീവിക്കുമ്പോ പ്രിയപ്പെട്ടവരെ സ്വർഗതുല്യമായിട്ട് കുടുംബം മാറും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ മൂന്നാം സദനം നമ്മൾ ഇന്ന് ഈ ഒരു മണിക്ക് സമാപിപ്പിക്കുമ്പോൾ മൂന്നാം സദനത്തിലെ ഒരു 13 കാര്യങ്ങൾ മാത്രം അതിന്റെ സമ്മറിയായ അച്ഛൻ എടുത്തു വായിക്കാം. അതിനിനി എക്സ്പ്ലനേഷൻ ഇല്ല. ഒന്ന്, നിങ്ങളുടെ ദൈനംദിനമുള്ള പ്രാർത്ഥനകൾക്ക് പറ്റാവുന്നത്രയും വിശ്വസ്തതയും നീളവും കൂട്ടുക. ബി ഫെയ്ത്ത്ഫുൾ ടു ഡെയിലി മെന്റൽ പ്രെയർ. പറ്റാവുന്നത്രയും അത് നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. ഒന്ന്. രണ്ട്, ഒരു സെക്കൻഡ് പ്രെയർ ടൈം ആഡ് ചെയ്യുക. നമുക്ക് ഒരു പ്രാർത്ഥനയുടെ സമയമുണ്ട്. ഏതാണ് സമയം? അച്ഛൻ, ഞങ്ങൾ കൃത്യമായിട്ട് 7:30 പ്രാർത്ഥിക്കാറുണ്ട്. എത്ര മണിക്ക് തീരും? 8:30 തീരും. തീർന്നു. അല്ലെങ്കിൽ 8:30 കഴിയുമെന്ന് വിചാരിക്കും. 7:30 മുതൽ 8:30 വരെ ഞങ്ങൾ. അതുകൂടാതെ നിനക്ക് വ്യക്തിപരമായൊരു പ്രാർത്ഥനയ്ക്ക്, അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ അപ്പച്ചൻ 3 മണിക്ക് എഴുന്നേറ്റ് ഒറ്റയ്ക്കിരുന്ന് 4:30 വരെ ഇരുന്ന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഏതെങ്കിലും ഷെഡ്യൂളിലുള്ളതാണോ? ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ? അല്ല, അതങ്ങനെ ചെയ്യാം. ഹല്ലേലൂയാ. ഒരു സെക്കൻഡ് പ്രെയർ ടൈം ആഡ് ചെയ്യുക. മൂന്നാമത്, ദിവസം മുഴുവൻ ഈശോയെ കുറിച്ച് ചിന്തിക്കുക, അവനോട് സംസാരിക്കുക, ഹൃദയത്തിൽ അവനെ കണ്ട് ആരാധിക്കുക. വചനം ഇങ്ങനെയാണ് പറയുന്നത്, 1 തെസ്സലോനിക്കർ 5:16 മുതൽ 18 വരെ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:16 മുതൽ 18 വരെ. എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കുവിൻ. വലുതുകരമായി ദ്വേഷിക്കൊണ്ട് പറഞ്ഞ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രിയപ്പെട്ടവർ, ഇതൊരു കൽപ്പന പോലെയാണ്, വചനമല്ലേ, കൽപ്പനയാണ്. എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ. അതൊന്ന് ചിരിച്ചോണ്ട് പറ, ഇങ്ങനെയാ പറയുന്നത്, എപ്പോഴും 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 സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ. ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എല്ലാ ദിവസവും ദുഃഖ വെള്ളിയാഴ്ചയാണെന്ന്, പെർമനന്റ് ഗുഡ് ഫ്രൈഡേ. എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. നടക്കുന്ന വഴിക്കൊക്കെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്ന് പറഞ്ഞ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഒരു രോഗമുണ്ടോ? ഒരു തകർച്ചയുണ്ടോ? ഒരു വേദനയുണ്ടോ? പ്രിയായിട്ടൊരു കുരിശ് കിട്ടിയോ? ഇല്ലേ. അച്ഛൻ ഇന്നലെ കിട്ടിയ ഒരു ചിന്തയാണ്, നമ്മള് നല്ല കുരിശൊക്കെ വാങ്ങാൻ വേണ്ടി നല്ല കടകളിലൊക്കെ അന്വേഷിച്ച് കാശൊക്കെ ആയിട്ട് നല്ലൊരു കുരിശ് ഒരെണ്ണം മേടിക്കണം, 1000 രൂപ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മള് അപ്പൊ പല കടകളിലൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോ പിന്നെ കടകൾ, അച്ഛന്റെ കാര്യമല്ല നിങ്ങളുടെ കാര്യം എന്ന് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഒരു കടയിൽ ചെന്നു, ഒരു കടയിൽ. അപ്പൊ നിങ്ങൾ അവിടെ അരിയും പഞ്ചസാരയും ഒക്കെ മേടിക്കാൻ വേണ്ടി ചെന്നതാണ്. കുറച്ച് അരി മേടിച്ചു, കുറച്ച് പഞ്ചസാര മേടിച്ചു, പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോ കടക്കാരൻ പറഞ്ഞു, ചേച്ചി എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുന്നതല്ലേ, എന്റെ കയ്യില് നല്ലൊരു കുരിശുണ്ട്, സ്വർണത്തിന്റെ കുരിശ്. ഇത് ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാനമായിട്ട് ഒരു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അപ്പൊ അങ്ങനെ നിങ്ങൾ ആ കുരിശ് കണ്ടപ്പോ നിങ്ങൾ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്നതുപോലത്തെ ഒരു കുരിശ്, അതുപോലത്തെ ഒരു കുരിശ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, കശ് കൊടുത്തിട്ടല്ല. അപ്പൊ കശ് വേണ്ടേ? കശൊന്നും വേണ്ട, ചേച്ചി എടുത്തോളം. നിങ്ങൾക്ക് എന്ത് തോന്നും? ഇല്ലേ സന്തോഷം കൊണ്ട് എന്റെ കർത്താവേ നന്ദി പറയില്ലേ. ഇനി
ഉദാഹരണം അവിടെ നിൽക്കട്ടെ. നമ്മള് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലം, ഓക്കെ, പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തുനിന്ന്, അപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷിക്കാത്തൊരു ചേട്ടൻ, ഈ ചേട്ടനെ നിന്ന് കുരിശ് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അവിടെ നിന്ന് പഞ്ചസാരയും അരിയും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്, നമുക്ക് നന്നായിട്ട് സുഖിച്ച് ജീവിക്കാൻ പറ്റുന്നത് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഈ ചേട്ടനെ നിന്ന്. ആരാണ് ആ ചേട്ടൻ? കർത്താവല്ല, ഭർത്താവ്. നമുക്ക് സുഖിച്ച് ജീവിക്കാനായിട്ട് തരുന്നത് ആരാണ്? ആ ആ ചേട്ടൻ, ആ ചേട്ടനിൽ നിന്ന്. അപ്പൊ നമ്മൾ അരിയും പഞ്ചസാരമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫ്രീ ആയിട്ട് ഒരു കുരിശ് കിട്ടി എന്ന് വിചാരിക്കും. എന്താണ് ആ കുരിശ്? നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു വിചാരിക്കും. കിട്ടിയോ? ഉദാഹരണം കിട്ടിയോ? നമ്മള് നന്മ നമുക്ക് നമ്മളെ പരിപോഷിപ്പിക്കുമെന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് നമുക്കൊരു സഹനം കിട്ടി, ഫ്രീ ആയിട്ട് കിട്ടി, നമ്മൾ സന്തോഷിക്കുകയല്ലേ? പഞ്ചസാരയും അരിയും ഒക്കെ നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാനുള്ളതാണ്, പക്ഷേ ഈ സഹനം ആരെ പോഷിപ്പിക്കാനുള്ളതാണ്? ആത്മാവിനെ പോഷിപ്പിക്കാനുള്ളതാണ്. ആത്മാവിനെ പോഷിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ചിലപ്പോ മക്കളിൽ നിന്ന്, ചിലപ്പോ അല്ല എപ്പോഴും പലപ്പോഴും, ചിലപ്പോ മാതാപിതാക്കളിൽ നിന്ന് ഈ സഹനം കിട്ടിക്കഴിഞ്ഞപ്പോ, അതാണ് അച്ഛൻ നേരത്തെ പറഞ്ഞത്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് രക്ഷയുടെ അടയാളമായ സഹനം കുരിശു കിട്ടിയപ്പോ നീ എന്തു വേണം? പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളിലും അച്ഛൻ അറിയാം. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കടുപ്പമുള്ള കാര്യമാണ് അല്ലേ? ആണോ? ആണോ? ആശ്വാസം. കടുപ്പമുള്ള അത്, ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അച്ഛന് എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അച്ഛനെന്നല്ല, എല്ലാ മനുഷ്യർക്കും പ്രയാസമുള്ള കാര്യമാണ് ജീവിതത്തിലെ ഒരു സഹനം. പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്നാണ് ഒരു തെറി കേട്ടതെന്ന് വിചാരിക്കും. ഞാനത് വിചാരിച്ചതാണ്. വലിയ കുഴപ്പമില്ല. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോ നമുക്ക് വേദന കൂടുതലായിരിക്കും. അപ്പോ അത് മനസ്സിൽ വെക്കാം. അപ്പൊ അച്ഛൻ അടുത്തയിലേക്ക് പോവാണ്. അപ്പൊ മൂന്ന്, അടുത്ത നാലാമതായിട്ട് അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഡയറക്ടർ ഉണ്ടായിരിക്കട്ടെ. ആത്മീയമായി നിങ്ങളെ നയിക്കാൻ, തോന്നിയതുപോലെ തീരുമാനമെടുത്ത് ജീവിക്കാനല്ല, ആത്മീയമായി നിങ്ങളെ നയിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കട്ടെ. അഞ്ചാമതായി, സ്വന്തം കുറവുകളെ കുറിച്ച് കൂടെ കൂടെ ധ്യാനിക്കുക. എനിക്ക് കുറവുണ്ട്, എനിക്ക് കുറവുണ്ട്, കൂടെ കൂടെ ധ്യാനിക്കുക. എളിമയിൽ വളരാൻ പറ്റും. അപ്പൊ കുംഭസാരിക്കാൻ പറ്റും. കുംഭസാരി കർത്താവിന്റെ കരുണയെ കുറിച്ച് ഓർക്കുക. സ്വന്തം കുറവിനെ ഓർത്തിട്ട് ഡിപ്രഷൻ ഉണ്ടാവാനല്ല, കർത്താവിന്റെ കരുണയെ കുറിച്ച് ഓർത്തിട്ട് കുംഭസാരിക്കുക. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത്, ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും കുംഭസാരിക്കാൻ പരിശ്രമിക്കുക. അടുത്തത് ആറാമത്, ആത്മാവിനെ പരിശോധിക്കുക. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആത്മാവിനെ പരിശോധിച്ച പോരാ, ഡെയിലി എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. അനുദിനം, ഇന്ന് എന്തൊക്കെ കുറവുകളാണ് എനിക്ക് വന്നത്, ഇന്ന് എന്തൊക്കെ നന്മകൾ എനിക്ക് ചെയ്യാൻ പറ്റി, എനിക്ക് ചെയ്യാൻ പറ്റിയ ചില നന്മകൾ ഞാൻ ചെയ്തില്ല, സ്നേഹത്തോടെ ചില ആളുകളോട് എനിക്ക് പെരുമാറാമായിരുന്നു, പെരുമാറാൻ പറ്റിയില്ല. അച്ഛനും പലപ്പോഴും പല രാത്രികളിലും അച്ഛന് വിഷമം വരാറുള്ള ഒരു കാര്യമുണ്ട്, അച്ഛനെ കാണാൻ വന്നവർക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാൻ പറ്റിയില്ല. കാരണം അതായത് ഇവര് ചിലപ്പോ കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ദൂരെ നിന്നാണ് വന്നത്. അച്ഛൻ ഞങ്ങൾക്ക് ഒരു മണിക്കൂറെങ്കിലും അച്ഛനോട് സംസാരിക്കണം. പുറത്ത് 10-60 പേരുണ്ട്. 60 പേര് ഓരോ മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാ 60 മണിക്കൂറാ അല്ലേ? 60 പേരൊന്നും അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവര്, അച്ഛൻ അപ്പൊ അങ്ങനെ ഒരു നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തരാൻ പറ്റിയില്ല, ആ ചേച്ചി പറഞ്ഞപ്പോ മുഴുവനും കേട്ട് നിൽക്കാനുള്ളൊരു സന്മനസ് ഉണ്ടാവാൻ പറ്റിയില്ലല്ലോ ഈശോ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുദിനം വരുന്ന വീഴ്ചകള്, മറ്റുള്ളവരോടുള്ള ഇടപാടുകൾ, ആവശ്യത്തിന് ഇരുന്നൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ആവശ്യത്തിന് വചനം വായിക്കാൻ പറ്റിയില്ല, ഈശോയെ നീ കൂടെയുള്ളത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റിയില്ല, നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ല. അപ്പോ ഇതെല്ലാം ഓരോ ദിവസവും ഓർക്കുകയും നാളെ കുറച്ചുകൂടെ നന്നായിട്ട്, ഇത്രയും കൂടെ നന്നായിട്ട് ജീവിക്കാനായിട്ട്, ഇന്ന് വചനം പറഞ്ഞപ്പോൾ നന്നായിട്ട് ഒരുങ്ങി പറയാൻ പറ്റിയില്ല, കുറച്ചുകൂടെ അടുത്ത ആഴ്ച കുറച്ചുകൂടെ ഒരുങ്ങി പറയാനായിട്ട്, അതാണ് ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച്, കുറവുകളെ പരിശോധിക്കണമെന്ന് പറയുന്നത്. വിമർശിക്കപ്പെടുമ്പോ, ഏഴാമതായി, മൂന്നാം സദനത്തിലുള്ള കാര്യങ്ങൾ അച്ഛൻ സംഗ്രഹിച്ച് പറയാണ്. ഏഴാമതായിട്ട്, വിമർശിക്കപ്പെടുമ്പോൾ നിശബ്ദത പരിശീലിക്കുക. നമ്മളെക്കെതിരെ ഒരാളൊരു കുറ്റം പറഞ്ഞു,
നമ്മൾ അപ്പൊ തന്നെ ചെന്നിട്ട് ചോദിക്കാൻ, അന്ന് ഇതൊന്ന് ചോദിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞ് പോകണ്ട. അപ്പൊ തന്നെ ഫോൺ എടുത്ത് വിളിക്കണ്ട. നിശബ്ദത പരിശീലിക്കുക. വിമർശിക്കപ്പെടുമ്പോ നമുക്കെതിരെ ഒരു വിമർശനം ഉയരുമ്പോൾ നമ്മൾ നിശബ്ദത സൂക്ഷിച്ചാൽ നമ്മൾ അപ്പൊ പിന്നെ നമ്മ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? അമ്മ ത്രേസ്യ പറയുകയാണ്, ഗോഡ് വിൽ സ്പീക്ക് ഫോർ യു. ഹല്ലേലൂയാ. എട്ടാമതായി സ്വയം പരിത്യജിക്കാൻ പരിശീലിക്കുക. ലേൺ ടു മേക്ക് സാക്രിഫൈസസ്. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പരിശീലിക്കുക. ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഒരു പ്രാവശ്യം അച്ഛൻ വീട്ടിൽ ചെന്നപ്പോ അപ്പച്ചൻ പഞ്ചസാര ഇടാതെ കുടിക്കാണ്. 90 വയസ്സുള്ള സമയത്താണ് അച്ഛൻ ചോദിച്ചു, ഇതെന്ത് പഞ്ചസാര ഇടാതെ? ഞാൻ 21 ദിവസത്തെ ഡാനിയൽ ഫാസ്റ്റിംഗ് ആണ്. ചില, അതായത് പഞ്ചസാര ഇട്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ആരാധന 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 ആരാധന. മഴയെ നിയന്ത്രിക്കണമേ, മഴയുടെ ശബ്ദത്തെ നിയന്ത്രിക്കണമേ. ഹല്ലേലൂയ. അങ്ങയെ ആരാധിക്കാനും അങ്ങയെ മഹത്വപ്പെടുത്താനും പറ്റുന്ന വിധത്തിൽ കർത്താവേ, മഴയുടെ മേൽ അധികാരമുള്ള ഈശോയെ, മഴയുടെ ശബ്ദത്തെ നിയന്ത്രിക്കണം. ഇരുകരങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ ഈശോയേ. അപ്പോൾ 9-ാമത്തെ പോയിന്റ്, സ്വന്തം സുഖങ്ങൾ തേടിയുള്ള പ്രവർത്തികൾ ഉപേക്ഷിക്കുക. എന്താണ് സ്വന്തം സുഖങ്ങൾ തേടിയുള്ള പ്രവർത്തികൾ ഉപേക്ഷിക്കുക? അങ്ങനെയാണ് ബുധനാഴ്ച ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നവര്, അവർക്ക് വീട്ടിലിരുന്ന് അല്ലെ ടി വി കണ്ടുകൊണ്ടിരുന്ന പോരെ അല്ലേ? അവര് സ്വന്തം സുഖം ഉപേക്ഷിച്ചിട്ട് ഇവിടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വന്നിരിക്കാം. സ്വന്തം സുഖങ്ങള് ഉപേക്ഷിക്കുക, അങ്ങനെ കൂടുതൽ ദൈവത്തെ സേവിക്കാൻ സാധിക്കും. ഇവിടെ ബുധനാഴ്ച, തിങ്കളാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുണ്ട്, ബുധനാഴ്ച ക്ലീൻ ചെയ്യാൻ വരുന്നവരുണ്ട്, ബുധനാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുണ്ട്, ശനിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുണ്ട്. സ്വന്തം സുഖങ്ങള് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ വരുന്നത്. 10-ാമതായിട്ട് സമയം നന്നായി വിനിയോഗിക്കുക. ബൈബിൾ വായിക്കാൻ, വചനം കേൾക്കാൻ, മെഡിറ്റേഷൻ നടത്താൻ സമയം നന്നായിട്ട് ഉപയോഗിക്കുക. 11-ാമതായി പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കുറ്റം പറയുന്ന സ്ഥലത്ത് പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക. അപ്പൊ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 12-ാമതായി സ്നേഹത്തിൽ, ആത്മപരിത്യാഗത്തിൽ, പ്രാർത്ഥനയിൽ വളരാൻ അധ്വാനിക്കുക. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ വളരാൻ, അതങ്ങോട്ട് പെട്ടെന്ന് ഈ കള വളരുന്നത് പോലെ സ്നേഹം വളരില്ല. സ്നേഹത്തിൽ വളരണമെങ്കിൽ അധ്വാനിക്കണം. ആത്മപരിത്യാഗത്തിൽ വളരണമെങ്കിൽ അധ്വാനിക്കണം. പ്രാർത്ഥനയിൽ വളരണമെങ്കിൽ അധ്വാനിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവസാനമായി 13-ാമതായി ഈ പറഞ്ഞ 12 കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം സമാധാനത്തോടെ ചെയ്യുക. Do it peacefully. ടെൻഷൻ അടിച്ച് ചെയ്യണ്ടെന്ന്. ആ പ്രാർത്ഥനയിൽ വളരെ ഞാൻ അധ്വാനിക്കട്ടെ. സമാധാനത്തിൽ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.